നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. എൻഡോമെട്രിയോസിസ് 10-ൽ 1 സ്ത്രീയെങ്കിലും നേരിടേണ്ടി വരാറുണ്ട് ഇന്നത്തെ കാലത്ത്. എൻഡോമെട്രിയോസിസ് എന്ന ഒരവസ്ഥ PCOS പരമ്പര പോലെ തന്നെ എൻഡോമെട്രിയോസിസിനെ കുറിച്ചും നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ പറ്റണമെങ്കിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അതുപോലെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ മാർഗനിർദ്ദേശം തരുവാൻ ശ്രമിക്കാം. എന്താണ് എൻഡോമെട്രിയോസിസ്? എങ്ങനെയാണ് ഈ എൻഡോമെട്രിയോസിസ് വളർന്നു വരുന്നത്? അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ്, എന്താണ് ഈ എൻഡോമെട്രിയം, എവിടെയാണ് ഈ എൻഡോമെട്രിയം സാധാരണ കാണപ്പെടുന്നത്, എന്താണ് സാധാരണയായി ഈ എൻഡോമെട്രിയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതാദ്യം നോക്കാം. നിങ്ങൾക്ക് എൻഡോമെട്രിയത്തിനെ കുറിച്ചെല്ലാം കുറച്ചുകൂടി നന്നായി വിശദമായി മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാൻ ദേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മഞ്ജുവാണ് ഇത് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതുപോലെ ഈ കുട്ടി വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി, നിങ്ങൾക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുത്താം. ആ കുട്ടിക്ക് നിങ്ങളെല്ലാവരും വലിയൊരു താങ്ക്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് യൂട്രസ്. നടുക്ക് കാണുന്ന ഇതാണ് യൂട്രസ്. രണ്ട് വശങ്ങളിലുമായി ഓരോ ഫലോപ്യൻ ട്യൂബുണ്ട്. അതുപോലെ രണ്ട് വശങ്ങളിലും ഓരോ അണ്ടാശയങ്ങളുണ്ട്. ഈ അണ്ടാശയങ്ങൾക്കും ഫലോപ്യൻ ട്യൂബിന് ഇടയ്ക്കായിട്ടും അതുപോലെ ഇവിടെയും ഇവിടെയും എല്ലാം ആയിട്ട് പാട പോലെ ലിഗമെൻസ് ഉണ്ട്. പലതരത്തിലുള്ള ലിഗമെൻസ് ഉണ്ട്. ബ്രോഡ് ലിഗമെൻറ്റ്, ഒവേറിയൻ ലിഗമെൻറ്റ്, ഇൻഫൻഡിബിളോ പെൽവിക് ലിഗമെൻറ്റ്, ഇങ്ങനെ ഇങ്ങനെ കുറേ ലിഗമെൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിശദമായി അറിയേണ്ട ഒരു ആവശ്യമില്ല. ഈ യൂട്രസിന് 3 ലെയേഴ്സ് ഉണ്ട്. പുറമേ കാണുന്ന ഈ ലെയറിനെയാണ് നമ്മൾ പെരിമെട്രിയം എന്ന് പറയുന്നത്. നടുക്കുള്ള ചുമന്ന നിറത്തിൽ കാണുന്നില്ലേ നടുക്ക്, ഇതിനെയാണ് നമ്മൾ മയോമെട്രിയം എന്ന് പറയുന്നത്. മയോമെട്രിയമാണ് യൂട്രസിൻ്റെ മസ്കുലർ ലെയർ. ഏറ്റവും ഉള്ളിലുള്ള അല്ലെങ്കിൽ ഇന്നർ ലെയറാണ് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അത് ഈ യൂട്രാൻ ക്യാവിറ്റിയുടെ ഉള്ളിലായി ഇങ്ങനെ ഇവിടെയായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ കനം ആർത്തവചക്രത്തിലുടനീളമായി ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ സ്വാധീനത്തിൽ മാറിക്കൊണ്ടേയിരിക്കും. ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെ എല്ലാ മാസവും ഈ എൻഡോമെട്രിയം തയ്യാറെടുക്കും. അഥവാ ഗർഭധാരണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭ്രൂണത്തെ സ്വീകരിച്ച് നല്ല രീതിയിൽ അതിനെ പരിപോഷിച്ച് വരുവാൻ വേണ്ടി. ഗർഭധാരണം നടന്നില്ലെങ്കിൽ ഹോർമോണുകളുടെ അളവിൽ കുത്തനെ ഒരു താഴ്ച ഉണ്ടാകും, പ്രത്യേകിച്ചും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവിൽ. അങ്ങനെ വരുമ്പോൾ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ എൻഡോമെട്രിയം അങ്ങ് കൊഴിഞ്ഞു പോയി, കൂടെ കുറച്ച് ബ്ലഡും എല്ലാമായി ഇതിലേ പോയി ഇങ്ങനെ പുറത്തേക്ക് യോനിയിലൂടെ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ മെൻസസ് അല്ലെങ്കിൽ ആർത്തവം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. സാധാരണ ഈ എൻഡോമെട്രിയം എന്ന ആ കല അല്ലെങ്കിൽ ടിഷ്യു ഈ എൻഡോമെട്രിയൽ ക്യാവിറ്റീൻ്റെ ഉള്ളിൽ മാത്രമേ കാണുവാൻ പാടുള്ളൂ. അതല്ലാതെ പലവിധ കാരണങ്ങളാൽ ഈ എൻഡോമെട്രിയത്തിൻ്റെ ടിഷ്യു വേറെ ഏതെങ്കിലും സ്ഥലത്തെല്ലാം പറ്റിപ്പിടിച്ച് അവിടെ വളർന്നു തുടങ്ങുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? മാസാമാസം ഈ ഹോർമോണുകളുടെ ആ ഒരു സ്വാധീനത്തിൽ അവിടെയും ഈ എൻഡോമെട്രിയത്തിൽ ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. കനം കൂടും, അതിനുശേഷം ഹോർമോണുകളുടെ അളവ് പെട്ടെന്ന് കുറയുമ്പോൾ അവിടെ അതങ്ങ് പൊഴിഞ്ഞു വീഴും. ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാൽ ഇവിടെ പൊഴിഞ്ഞു വീഴുമ്പോൾ ഇത് പുറത്തേക്ക് പോകുവാൻ വഴിയുണ്ട്. വേറെ സ്ഥലങ്ങളിൽ ഇവിടെയോ ഇവിടെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എൻഡോമെട്രിയം പറ്റിപ്പിടിച്ചാൽ അങ്ങനെ പൊഴിഞ്ഞു വീഴാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ അത് അവിടെ തന്നെ കൂടിയിരിക്കും. അങ്ങനെ അവിടെ തന്നെ പറ്റിപ്പിടിച്ച് വരുമ്പോൾ ആ ലോക്കലായിട്ട് ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ, സ്ഥായിയായിട്ടുള്ളൊരു ഇൻഫ്ലമേഷൻ വരും. ഒപ്പം ഒരുപാട് ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻസും നടക്കും. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയ്ക്കാണ് എൻഡോമെട്രിയോസിസ് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇത്രയും ഭാഗം ഒന്നുകൂടെ കാണുക കേട്ടോ. ശരി, ഇനി എൻഡോമെട്രിയം ഈ എൻഡോമെട്രിയൽ ക്യാവിറ്റിയിൽ മാത്രമല്ലാതെ മറ്റ് സ്ഥലങ്ങളിലും പറ്റിപ്പിടിച്ച് വളരുവാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് എൻഡോമെട്രിയോസിസ് വളർന്നു വരുവാനുള്ള കാരണങ്ങൾ. സത്യം പറഞ്ഞാൽ കൃത്യതയോടെ വ്യക്തമായി ഒരു കാരണം ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പലവിധ തിയറീസും അല്ലെങ്കിൽ ഊഹങ്ങളും എല്ലാം ഉണ്ട്. PCOS എന്ന പോലെ തന്നെ എൻഡോമെട്രിയോസിസിൻ്റെ കാര്യത്തിലും ജനിതകമായ ഒരു പ്രവണതയുണ്ട് എന്ന് പറയപ്പെടുന്നു. PCOS ഒരുപാട് ജീനുകളുടെ സ്വാധീനത്തിലാണ് ആ ഒരു പ്രവണത ഉണ്ടാകുന്നത്. അത് ഞാൻ ആ പരമ്പരയിലെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എൻഡോമെട്രിയോസിസിൻ്റെ കാര്യത്തിലാകട്ടെ ഒരൊറ്റ ജീൻ മാത്രമേ ഇടപെടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. മൈൽഡ് എൻഡോമെട്രിയോസിസിൻ്റെ കേസുകളിലല്ല, മോഡറേറ്റ് ടു സിവിയർ എൻഡോമെട്രിയോസിസിൻ്റെ കേസിൽ മാത്രമേ ഈ ഒരു ജനിതക പ്രവണത കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നുള്ളൂ എന്നും പറയപ്പെടുന്നു.
ഒരു പെൺകുട്ടിക്കോ ഒരു സ്ത്രീക്കോ എൻഡോമെട്രിയോസിസ് വളർന്നു വരുവാനുള്ള സാധ്യത കുറച്ച് കൂടും അമ്മയ്ക്കോ സിസ്റ്റേഴ്സിനോ എല്ലാം എൻഡോമെട്രിയോസിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഇവിടെയും PCOS എന്ന പോലെ തന്നെ ഈ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിലും കുടുംബത്തിൽ ആർക്കും എൻഡോമെട്രിയോസിസ് ഇല്ലെങ്കിലും ഇത് വളർന്നു വരാം. കാരണം മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ, ജീവിതശൈലിയിലുള്ള അപാകതകൾ, ഭക്ഷണക്രമക്കേടുകൾ, എൻവയൺമെൻറ്റ് അഥവാ പരിതസ്ഥിതിയിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ടോക്സിൻസ് അല്ലെങ്കിൽ വിഷവസ്തുക്കൾ, ഇവയെല്ലാം എൻഡോമെട്രിയോസിസ് വളർന്നു വരുവാൻ കാരണങ്ങളാകാം എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇന്നത്തെ കാലത്ത് എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. സീലോമിക് മെറ്റാപ്ലേസ്യ എന്നൊരു തിയറി പറയുന്നുണ്ട് ചില ആളുകൾ ഈ എൻഡോമെട്രിയോസിസ് വളർന്നു വരുന്നതിന് ഒരു കാരണമായി. ഒരു തരത്തിലുള്ള ടിഷ്യൂ അല്ലെങ്കിൽ കല അല്ലെങ്കിൽ കോശങ്ങൾ വേറൊരു തരത്തിലുള്ളവയായി രൂപാന്തരപ്പെടുന്നതിനെയാണ് നമ്മൾ മെറ്റാപ്ലേസ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. യൂട്രസിന് പുറത്തുള്ള മറ്റു ടിഷ്യൂസിൽ അല്ലെങ്കിൽ മറ്റ് കലകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കോശങ്ങൾ എൻഡോമെട്രിയൽ ടിഷ്യു അല്ലെങ്കിൽ എൻഡോമെട്രിയൽ സെൽസായി രൂപാന്തരപ്പെടാം എന്നാണ് ഈ തിയറി പറയുന്നത്. അങ്ങനെ രൂപാന്തരപ്പെട്ടു വരുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾക്ക് എൻഡോമെട്രിയത്തിന് സമാനമായ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. ചിലർ പറയുന്നത് ഇങ്ങനെ രൂപാന്തരപ്പെടുവാനുള്ള ഒരു പ്രവണത ഒരു പെൺകുഞ്ഞ് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകും എന്നാണ്. വേറെ ചിലർ പറയുന്നത് അങ്ങനെയല്ല, മുതിർന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കുന്നത് എന്നതാണ്. എൻഡോമെട്രിയോസിന് കാരണമായി വേറൊരു തിയറി പറയുന്നത് സാംസൺസ് റിട്രോഗ്രേഡ് മെൻസ്ട്രേഷൻ എന്നതാണ്. ഈ തിയറി പ്രകാരം ഞാൻ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ മെൻസസ് ബ്ലഡ് താഴേക്ക് ഈ പുറത്തേക്ക് വരുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ബ്ലഡ് മുകളിലേക്ക് ഈ രണ്ട് ട്യൂബുകളിലേക്കും പോയി അതിലൂടെ പുറത്തേക്ക് ആ ഒരു അബ്ഡമിനിൻ്റെ ഉള്ളിലേക്ക് വയറിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങ് ചിന്നി ചിതറി വീണ് അവിടെ എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ച് അങ്ങനെ എൻഡോമെട്രിയോസിസ് വളർന്നു വരാം എന്നാണ്. ഇത് നമുക്ക് മുഴുവനായി ഉൾക്കൊള്ളുവാൻ പറ്റില്ല. കാരണം 90% സ്ത്രീകളിലും ഈ ഒരു റിട്രോഗ്രേഡ് മെൻസ്ട്രുവേഷൻ കണ്ടുവരുന്നുണ്ട്. എന്നാൽ എല്ലാവരിലും എൻഡോമെട്രിയോസിസ് കാണുന്നൊന്നുമില്ല. അതിനാൽ എൻഡോമെട്രിയോസിസ് ഉള്ള എല്ലാവർക്കും ഇതൊരു കാരണമായിക്കൊള്ളണമെന്നില്ല. നാലാമത്തെ തിയറി ലിംഫാറ്റിക് ആൻഡ് വാസ്കുലർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് രക്തക്കുഴലുകളിലൂടെയും അതുപോലെ ലിംഫാറ്റിക് ധമനികളിലൂടെയും ഈ എൻഡോമെട്രിയത്തിൻ്റെ കലകൾ വേറെ ഭാഗങ്ങളിൽ ചെന്ന് അവിടെ പറ്റിപ്പിടിച്ച് അവിടെ വളർന്നു വരുന്നു എന്നതാണ്. ലങ്സ്, ബ്രെയിൻ, കണ്ണുകൾ തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന എൻഡോമെട്രിയോസിന് ഈ ഒരു തിയറി നമുക്ക് ബാധകമായേക്കാം. അഞ്ചാമത്തെ കാരണമായി പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ഫങ്ഷൻ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ. ഇത് എൻഡോമെട്രിയോസിസ് വളർന്നു വരുവാൻ ഒരു കാരണമാണോ അല്ല എൻഡോമെട്രിയോസിസ് വന്നത് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാലും എൻഡോമെട്രിയോസിസ് ഉള്ള ഒരുപാട് സ്ത്രീകളിൽ നമ്മൾ ഈ ഇമ്മ്യൂണോളജിക്കൽ ഡിസ്ഫങ്ഷൻസ് ഏതെങ്കിലുമൊക്കെ കണ്ടുവരാറുണ്ട്. ആറാമത്തെ കാരണമായി പറയുന്നത് എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ പരിതസ്ഥിതിയിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ടോക്സിൻസ് എന്നതാണ്. ചിലർ പറയുന്നു ഇതൊരു കാരണമല്ല, ചിലർ പറയുന്നു ഇതൊരു പ്രധാന കാരണം തന്നെയാണ് എന്ന്. എന്തായാലും ഈ പരിതസ്ഥിതിയിൽ നിന്നുമുള്ള ടോക്സിൻസ് എൻഡോമെട്രിയോസിസിനല്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ വേറെ പലവിധ രോഗാവസ്ഥകൾ ഉണ്ടാക്കുവാൻ ഒരു പ്രധാന കാരണം തന്നെയാണ്. അതിനാൽ ആ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻഡോമെട്രിയോസിസ് വളർന്നു വരുവാനുള്ള വിവിധ കാരണങ്ങൾ. ആർക്കൊക്കെ ഏതൊക്കെ കാരണങ്ങളാണ് ബാധകം എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ പറ്റില്ല. പലരിലും ഈ പല കാര്യങ്ങളും കുറേശ്ശെ കുറേശ്ശെ ഒരു കാരണങ്ങളായേക്കാം. എന്ത് തന്നെയായാലും എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ അടിസ്ഥാനപരമായി ഈ സ്ഥായി ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ സ്റ്റേറ്റസ് കണ്ടുവരുന്നുണ്ട്. അത് തെളിയിക്കുന്ന പല ഘടകങ്ങൾ രക്തം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതിനെക്കുറിച്ചെല്ലാം എൻഡോമെട്രിയോസിസിൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോയിൽ ഞാൻ വിശദമായി പറയാം. അടുത്ത വീഡിയോയിൽ എവിടെയൊക്കെയാണ് ഈ എൻഡോമെട്രിയോസിസ് വളർന്നു വരാവുന്നത്, ആർക്കൊക്കെയാണ് എൻഡോമെട്രിയോസിസ് വളർന്നു വരുവാനുള്ള സാധ്യത കൂടുതൽ, എൻഡോമെട്രിയോസിസിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് സ്റ്റേജ് 1, 2, 3, 4 അതേതൊക്കെയാണ്, എൻഡോമെട്രിയോസിസിൽ കാണാവുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് ഏതൊക്കെയാണ് എന്നിവയെക്കുറിച്ചെല്ലാം നോക്കാം. അത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ പോസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കാം. ഇനി ഞാൻ മഞ്ജുവിനെ പരിചയപ്പെടുത്തി തരാം. ഞാൻ പറഞ്ഞില്ലേ മഞ്ജു ആണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നത്. വാ മഞ്ജു.
മഞ്ജു, നമുക്ക് ഈ ഇത് മാത്രമല്ല ഉണ്ടാക്കി തന്നിരിക്കുന്നത്, നിങ്ങൾക്കെല്ലാം ഈ ആന്റിവേർട്ടഡ് യൂട്രസ്, റിട്രോവേർട്ടഡ് യൂട്രസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ വയറ്റിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിനെ പറ്റി നമ്മൾ പറഞ്ഞു തരുമ്പോൾ, അതുപോലെ ഈ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലൊക്കെ നമുക്ക് കുട്ടീനെ എങ്ങനെ പിടിക്കണം അതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, പിന്നെ ഈ അമ്പലിക്കൽ കോഡ് കഴുത്തിൽ ചുറ്റുമ്പോൾ എന്ത് സംഭവിക്കും ഇതിനെ കുട്ടിയുമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതേ ഈ ഒരു പാവ. നമ്മൾ യൂഷ്വലി മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യമാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതും എല്ലാം മഞ്ജുവാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. റൈറ്റ്? മഞ്ജുവിനൊരു വലിയ താങ്ക്സ് കൊടുക്കണം. മഞ്ജു, മഞ്ജുവിന് എന്താ ഇവരോട് പറയാനുള്ളത്? പറയൂ മാഡം. എപ്പോഴും പറയാനുള്ള വ്യൂവേഴ്സിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഞാൻ എനിക്കിത് നല്ല ഇൻട്രസ്റ്റഡ് ആണ് ഓരോന്നുണ്ടാക്കാനും, പിന്നെ തുന്നൽ അങ്ങനത്തെ എല്ലാത്തിനും. പിന്നെ മാഡം നിന്ന് നല്ല സപ്പോർട്ട് ചെയ്യുന്നതിനോട് ആ ഇൻട്രസ്റ്റിൽ ഞാൻ നന്നായിട്ട് ചെയ്യണം. ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവെക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് പതിവ് പോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.